അതുകൊണ്ട് തന്നെ ആ മരണാനന്തര ജീവിത സംശുദ്ധമാക്കുവാൻ അത് പുഷ്കലമായ ഒരു ജീവിതമാക്കുവാനുള്ള നൈമിഷികമായ ഈ കാലഘട്ടം അത് പരമാവധി നാം ഉപയോഗപ്പെടുത്തുക അതാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഇവിടെ നാം അധ്വാനിക്കുന്ന എല്ലാ അധ്വാനങ്ങളും സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളൊക്കെയും മരണത്തോടു കൂടെ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണുള്ളതെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്കൊക്കെ എപ്പോഴും കേൾക്കുന്ന നമ്മളെല്ലാം എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ് ഇബ്നു ആദമ ഇൻ അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തുൻ ഔ ഔ ബിഹി വലദുൻ എല്ലാ അമലുകളും നിശ്ചലമാകുന്നു മരിച്ചു പോയ ആൾക്ക് ഇനി നിസ്കരിക്കാൻ കഴിയില്ല നോമ്പ് നോക്കുവാനോ മറ്റു ഇബാദത്തുകൾക്കോ സാധ്യമല്ല അതേ സമയത്ത് അവൻ മരിച്ചു കഴിഞ്ഞാലും അവന് പ്രതിഫലം കിട്ടുന്ന അമലുകൾ കയ്യാമത്തെ നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് അമലുകളുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു തിരുനബീസ് അല്ല എണ്ണി പറഞ്ഞു അവൻ്റെ ജീവിതകാലത്ത് അവൻ കൊടുത്ത ജാരിയായ സദഖ നില എന്നും നിലനിൽക്കുന്ന സതക്കകൾ നശിച്ചു പോകുന്ന സതക്കകളല്ല അവൻ വഖഫ് ചെയ്തതോ അല്ലെങ്കിൽ സാധുക്കൾക്ക് വേണ്ടി കുടിവെള്ളമുണ്ട നിർമ്മിച്ചു കൊടുക്കുകയോ അങ്ങനെ തുടങ്ങി നശിക്കാതെ നിലനിൽക്കുന്ന മലുകൾ അതിന്റെ പ്രതിഫലം അവന് കിട്ടും അതുപോലെ അവൻ പഠിച്ച വിജ്ഞാനം അത് അവൻ മരിച്ചാലും അവൻ മണ്ണോട് മണ്ണ് മണ്ണിന്റെ ചുവട്ടിലായി ആയാൽ പോലും അതിൻ്റെ പ്രതിഫലം അവൻ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാമതായ അലൈഹി വസല്ലം പറഞ്ഞത് പലതും സാലിഹുൻ സാലിഹായ മകൻ സാലിഹ് മക്കൾ സാലിഹുകളാവുക അത് ഈ ഭൂലോകത്ത് മരിക്കുന്നതിന് മുമ്പ് നാം സമ്പാദിച്ചെടുക്കേണ്ടുന്ന വലിയൊരു സമ്പാദ്യമാണ് തിരുനബി അലൈഹി അലുവലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാലും അവൻ്റെ ആമലുകൾ മുറിയുന്നില്ല അവൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതുപോലെ അല്ലെങ്കിൽ അവൻ നോമ്പ് നോറ്റിക്കൊണ്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവൻ ജക്കാത്തും ഹജ്ജും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ളൊരവസ്ഥ ഖബറിൽ അവൻ അനുഭവിക്കുകയാണ് അതേസമയം മക്കൾ സ്വാലിഹ്യങ്ങളല്ലാതെ ദുർമാർഗികളായി മാറിയാലോ അവൻ ആ സൗഭാഗ്യം കിട്ടുകയുമില്ല ഒരു സംഭവം നോക്കൂ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ അദ്ദേഹത്തിന്റെ അൽ കിതാബിൽ വിവരണം എന്ന് പറയുന്ന മഹാൻ വലിയ ഒരു ഹദീസ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം കാണുകയാണ് സ്വപ്നത്തിൽ എന്താണ് കാണുന്നത് കാണുന്ന ജുബാനത്തം കതിൻ ഒരു കബറിസ്ഥാനിലെ കബറുകളൊക്കെ അങ്ങനെ പൊട്ടി പിളർന്നിട്ടുണ്ട് എന്നിട്ടോ വഹാതുഹ വജു എന്ന കുബൂരിഹിം ആ മറമാടിയ ആളുകളൊക്കെ കബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുമുണ്ട് അന്ന ബി ഐക്കും മിന്നൂർ അവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ കൈകളിലും പ്രകാശിക്കുന്ന ഒരു തളികകൾ കാണുന്നു അദ്ദേഹം ആ കൂടിയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു മനുഷ്യൻ അയാൾക്ക് ഒരു പ്രകാശമുള്ള ഒരു പാത്രവും അയാൾ കൈവശം കാണുന്നില്ല കാല ലഹു അദ്ദേഹത്തോട് ചോദിച്ചു മാ ലീ ലാ അറാ നൂർ ഇവരുടെ കയ്യിലകളൊക്കെ പ്രകാശിക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ നിങ്ങളുടെ എന്താ അത് കാണാത്തത് കാല ഇന്നൽ അംബാഹും ഇവർക്കൊക്കെയും മക്കളുണ്ട് ആ മക്കൾ അവ ഈ മരണപ്പെട്ടു പോയ അവർ ഈ ആളുകൾക്ക് വേണ്ടിയൊക്കെ സതക ചെയ്തു കൊണ്ടിരിക്കുന്ന സാലിഹിങ്ങളായ മക്കൾ അവർക്കുണ്ട് അപ്പൊ അമ്മാനഫലി ഇവരും സാലിഹിൻ ഒരാ അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ദുർമാർഗീയ ഒരു മകനാണുള്ളത് എനിക്ക് വേണ്ടി ആ മനുഷ്യൻ എൻ്റെ മകൻ ഒരു സതക്കുകയും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ഉറക്കിൽ നിന്ന് ഉണർന്ന അദ്ദേഹം തൻ്റെ മകനെ അന്വേഷിച്ചു അദ്ദേഹം ആ മകനെ കണ്ടുപിടിച്ച് തൻ്റെ പിതാവിൻ്റെ അവസ്ഥ വിവരിച്ചു കൊടുക്കുകയാണ് എല്ലാ ആളുകളും പ്രകാശമായ പാത്രത്തിൽ നിന്ന് സുഭിക്ഷമായ ആഹാരം കഴിക്കുന്ന അവസ്ഥ ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ നിന്റെ പിതാവ് മാത്രം ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ കണ്ടത് അവൻ അദ്ദേഹത്തിൻ്റെ കൈകളിൽ പാത്രമില്ല അങ്ങനത്തെ ഒരവസ്ഥ എന്താ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ദുർമാർഗീയമായ ഒരു മകനാണ് എനിക്കുള്ളത് എന്ന മറുപടിയാണ് കിട്ടിയത് അതുകൊണ്ട് മോനെ നീ ഇങ്ങനെയായാൽ പോരാ നീ നന്നാകണം നീ സാലിഹാകണം എന്റെ പിതാവിന് നീ നൽകുന്ന അല്ലെങ്കിൽ നീ കൊടുക്കുന്ന സതക്ക അത് എന്റെ പിതാവിന് ഉപകരിക്കും മഹാനവരെ അങ്ങയുടെ കയ്യിൽ ഞാനിതാ പശ്ചാപിച്ച് അങ്ങയുടെ മുമ്പിൽ ഞാൻ ഇതാ പശ്ചാപിച്ചു മടങ്ങുന്നു ഇനി ഞാൻ തെറ്റിലേക്ക് പോകില്ല ത്രിമാറിയാകില്ല ഞാനൊരു സാലിഹായ മകനായി ജീവിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ന വ സുമു ഇഷ്ടി

അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പ്രസ്തുത ആ ഖബ്രിസ്ഥാനയിലേക്ക് ആ ബഹുമാനപ്പെട്ട ബുക്ക് ലാഭം ചെല്ലുകയാണ് അദ്ദേഹം വീണ്ടും സ്വപ്നത്തിൽ കാണുന്നു എങ്ങനെയാണ് സ്വപ്നത്തിൽ കാണുന്നത് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണുന്നു അങ്ങനെയുള്ള ജുബാനയിലേക്ക് അഥവാ ആ കബർ ഖബ്രസ്താനിലേക്ക് ചെല്ലുന്ന സന്ദർഭം പഴയ പോലെ ആളുകളൊക്കെയും സന്തോ കൂടെ പ്രകാശിക്കുന്ന തളികകളിൽ വിഭവ സമൃദ്ധമായ ആഹാരം ഒരു കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയമായ അവസ്ഥ കാണു കാണുകയും അപ്പോൾ ഈ പിതാവ് നേരത്തെ കണ്ട ഒന്നും കൈ കൈകളിൽ ഒന്നുമില്ലാതെ നിരാശനായിരിക്കുന്ന ആ പിതാവിനെയും അദ്ദേഹം കാണുന്നു അദ്ദേഹവും സുഭിക്ഷമായ ആഹാരം സ്വർഗീയമായ സുഖത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ കഴിക്കുന്ന അദ്ദേഹം അവസരം അവസ്ഥ അദ്ദേഹം കാണുന്നു എന്നിട്ട് ഈ അബൂ ഗലാബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കുല്ല അള്ളാഹുഅനി അബൂ കിലാബ നിനക്കല്ലാഹ് നിങ്ങൾക്ക് അള്ളാഹു തയാരാ മഹത്തായ പ്രതിഫലം നൽകട്ടെ എൻ്റെ വലതിനോട് എന്റെ മകനോട് നിങ്ങൾ പറയൂ ഞാൻ ഇതുവരെ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഖബറിൽ ഇന്ന് ആ നരക ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു സന്തോഷകരമായ ഒരു അവസ്ഥ എനിക്ക് കൈവന്നിരിക്കുന്നു എന്ന വിവരം എൻ്റെ മകനോട് അങ്ങ് പറയണം എന്ന് അദ്ദേഹം ഈ ബബു കുലാഹുതനോട് പറയുകയാണ് അപ്പോൾ സാലിഹീങ്ങളായ മക്കൾ ചെയ്യുന്ന ഇസ് അത് മരണപ്പെട്ടു പോയ പിതാക്കൾക്ക് അത് ഉപകരിക്കുമെന്ന് മാത്രമല്ല നരകത്തിലേക്ക് നരകത്തിൽ നരകശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മക്കളുടെ ദുരാമിത്തം സ്വർഗീയമായ സുഖം സന്തോഷവും അവർ ആസ്വദിക്കുന്നതാണെന്ന് തിരുനബി തിരുനബിസ് കാണാം പറയുകയാണ് നാളെ സ്വർഗ ലോകത്ത് സന്തോഷത്തോടുകൂടെയുള്ള ഒരവസ്ഥ ഒരു മനുഷ്യൻ ആനന്ദോട് ആനന്ദത്തോടുകൂടെ അനുഭവിക്കുകയാണ് ആ മനുഷ്യൻ പറയും പഠിച്ച റബ്ബെ ഞാൻ ഇത് മാത്രം ഇതിനു മാത്രം സാലിഹായ അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എനിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ അത്യുന്നതമായ സ്ഥാനം ഈ സ്വർഗ്ഗ ലോകത്തെ കൈവന്നത് എന്ന് ചോദിക്കുമ്പോൾ റബ്ബു മനുഷ്യനോട് പറയും നിന്റെ മകൻ നിനക്ക് വേണ്ടി ദുസ്തിഫാർ ചെയ്തു അക്കാരണത്താലാണ് നിനക്ക് ഈ തറച്ച കിട്ടിയത് ഈ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയത് എന്ന് പറയുമെന്ന് തിരുനബി സല്ലാഹുലം ഞങ്ങൾ പറയുകയാണ് ഇമാം അഹമ്മദ് മാജ ബൈഹത്തി തുടങ്ങിയ മഹാപണ്ഡിതന്മാർ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ ആ ജീവിതകാലത്ത് മരിക്കുന്നതിന് മുമ്പ് അവന്റെ മക്കളെ സ്വലിഹീനങ്ങളായ മക്കളായി അഥവാ ഇവൻ മരിച്ചാലും ഇവന് വേണ്ടി ആ ചെയ്യാനുള്ള മനസ്ഥിതിയുള്ള മക്കളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതവൻ ഒരിക്കലും മരിച്ചു പോകുന്നു മരിച്ചു അവൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും പെയ്യാമത് നാളുവരെയും മുറിയാതെ കിട്ടുന്ന മഹത്തായ ഒരു അമലാണ് അവൻ ചെയ്തു വെക്കുന്നത് എന്ന് മനസ്സിലാക്കുക അള്ളാഹുസ്ബനഹൂത്ത നമ്മെയും നമ്മുടെ മക്കളെയും സാലിഹീകളാക്കട്ടെ അസ്സാം വലൈക്കും വറഹമത് വബർക്കാത്ത